വെൽക്കം ബാക്ക്. ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്, നിങ്ങൾ 2023 എൽ ജി എസ് സി യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഈ ഒരു വീഡിയോ തീർച്ചയായും കാണുക. നിങ്ങൾ എങ്ങനെയാണ് ശരിയായിട്ട് റിമോട്ട് ഉപയോഗിക്കുക എന്നാണ് നമ്മൾ ഈ ഒരു വീഡിയോയോട് നോക്കാനായിട്ട് പോകണേ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യമേ തന്നെ നമ്മുടെ എ സിയുടെ ബാറ്ററി ഇട്ട് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഒരു ഡിസ്പ്ലേ ആയിരിക്കും നമുക്ക് വരിക. ഇതിൻ്റെ ഡിസ്പ്ലേ എന്ന് പറയുന്നത് എൽ സി ഡി ഡിസ്പ്ലേ ആണ്. ആദ്യമേ തന്നെ നമുക്ക് ഇതിൻ്റെ ചാർജിങ് തുടങ്ങാം. ഇതിൻ്റെ മേലെയായിട്ട് ഇതിൻ്റെ ബാറ്ററി ചാർജ് എത്ര പെർസെൻറ്റേജ് ഉണ്ട് നമുക്കിത് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് വരുന്നതാണ് ഇതിൻ്റെ ടൈമിങ്. നമ്മുടെ നോർമൽ ടൈമിങ് നമുക്ക് റിമോട്ടിൽ സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതിനായിട്ട് ഇത്തരത്തിൽ നമുക്ക് ടൈമിങ് കാര്യങ്ങളൊക്കെ ബ്ലിങ്കിങ് ചെയ്യും. ഈ ബ്ലിങ്കിങ് ചെയ്യുമ്പോൾ നമ്മളിത് എങ്ങനെയാണ് ഇതിൽ ടൈം സെറ്റ് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ നമുക്ക് സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ രണ്ട് ബട്ടൺസ് വരുന്നുണ്ട്, രണ്ട് ആരോസ്. ഇതിൽ നമുക്ക് ഇവിടെ പ്രസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കറക്റ്റായിട്ടുള്ള സമയം നമുക്ക് ഇതിൽ വേണമെങ്കിൽ ടൈം അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതിൽ ഈ സെറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. സെറ്റ് നമുക്ക് പ്രസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ ടൈം അവിടെ സെറ്റ് ചെയ്തിരിക്കും. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് ഇതിൽ ടൈം കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യേണ്ടത്. പറഞ്ഞൊരു ബട്ടണാണ് ഇതിൻ്റെ പവർ ബട്ടൺ. ഈ ഓറഞ്ച് ബട്ടണാണ് ഇതിൻ്റെ പവർ ബട്ടൺ വരുന്നത്. ഈ പവർ ബട്ടൺ നമ്മൾ ഓൺ ആക്കി കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഡിസ്പ്ലേ ആയിരിക്കും നമുക്കിതിൽ വരിക. ഇതിൽ നമുക്ക് 24 ഡിഗ്രി എന്ന് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ നോർമൽ എ സികൾ എന്നൊക്കെ പറയുന്നത് നമ്മൾ ഉപയോഗിക്കുമ്പോൾ എപ്പോഴും 24 ഡിഗ്രിയിലാണ് ഉപയോഗിക്കേണ്ടത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഫാൻ്റെ സ്പീഡ് നമുക്കിതിൽ കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഓൾറെഡി ഹൈ സ്പീഡിലാണ് ഇട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു മോഡിനെയാണ് കൂൾ മോഡ് എന്ന് പറയുക. ഈ ഒരു രീതിയിലാണ് നമ്മൾ എപ്പോഴും റിമോട്ട് നമ്മൾ ഉപയോഗിക്കേണ്ടത്. നമുക്ക് ഇതിൻ്റെ ടെമ്പറേച്ചർ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനായിട്ട് ഇത് രണ്ടാണ് ഇതിൻ്റെ ടെമ്പറേച്ചർ വരുന്നത്. നമുക്ക് ഇതിൻ്റെ ടെമ്പറേച്ചർ 16 ഡിഗ്രി തൊട്ട് 30 ഡിഗ്രി വരെ നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇതിൽ നമ്മൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 25 അതുപോലെ തന്നെ 26 ഇതിൽ നമുക്ക് കുറയ്ക്കാനായിട്ട് പറ്റും. ഈ പറഞ്ഞ പോലെ 23 ആക്കണമെങ്കിൽ നമുക്ക് ആക്കാനുള്ള ഓപ്ഷനാണ്. ഇതിൻ്റെ ടെമ്പറേച്ചർ സെറ്റാണ് ഈ രണ്ട് ബട്ടൺസ് വരുന്നത്. ഇതിൽ അടുത്തതായിട്ട് പറഞ്ഞൊരു ഫംഗ്ഷനാണ് കംഫർട്ട് എയർ എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ. ഇതിൽ നമുക്ക് രണ്ട് രീതിയിലുള്ള ഫംഗ്ഷൻസ് ആണ് വരുന്നത്. ഇതിൽ ഈ ഒരു സൈഡിലായിട്ട് ഇതിൻ്റെ ഈ ഒരു ഫംഗ്ഷൻ കൊടുത്തിട്ടുണ്ട്. നമ്മൾ പ്രസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അടിയിലേക്കും അതുപോലെ തന്നെ മേലിലേക്കും വേണ്ട നമുക്ക് ഈ ഫംഗ്ഷൻ വരാം. ഈ മേലേക്ക് വരുന്ന ഫംഗ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ മേത്തേക്ക് വരാതെ നമുക്ക് മുകളിലേക്ക് കൂളിംഗ് പറഞ്ഞൊരു ഫംഗ്ഷനാണ് ഈ ഒരു ഫസ്റ്റ് ഫംഗ്ഷൻ. വീണ്ടും നമ്മളിത് പ്രസ് ചെയ്യുന്ന സമയത്ത് ഇത് അടിയിലേക്കാണ് വരാം, നമ്മുടെ മേത്തേക്ക് വരാമെന്ന രീതിയിൽ നമുക്ക് കൂളിംഗ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഫംഗ്ഷൻ നമ്മൾ കൊടുത്തിരിക്കുന്നത്. അടുത്തായിട്ട് പറഞ്ഞൊരു ഫംഗ്ഷനാണ് ഇതിൻ്റെ ലൈറ്റ് ഓഫ് എന്ന് പറയുന്നത്. ഇത് നമ്മുടെ എ സിയുടെ ഇൻഡോറിലെ നമുക്ക് ലൈറ്റ് കാര്യങ്ങളൊക്കെ ഓഫാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഫംഗ്ഷൻ കൊടുത്തിരിക്കുന്നത്. അപ്പം നമ്മുടെ എ സിയുടെ ഡിസ്പ്ലേയിൽ നമുക്ക് ഹിഡൻ ഡിസ്പ്ലേ ആയിരിക്കും വരിക. ഇതിൻ്റെ ലൈറ്റ് നമുക്ക് ഓഫാക്കണമെന്നുണ്ടെങ്കിൽ നമുക്കിത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ എ സിയുടെ ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെ നമുക്ക് ഓഫാക്കാനായിട്ട് പറ്റും. ഇതിൻ്റെ വരുന്നതാണ് ഇതിൻ്റെ മോഡ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ. ഈ മോഡ് എന്ന് പറഞ്ഞ ഫംഗ്ഷനിൽ നമുക്ക് ആദ്യം വരുന്നതാണ് ഇതിൻ്റെ നോർമൽ കൂളിംഗ് മോഡ് എന്ന് പറയുന്നത്. ഈ ഒരു ഫംഗ്ഷനിലാണ് നമ്മൾ എ സി എപ്പോഴും ഉപയോഗിക്കേണ്ടത്. ഇതിൻ്റെ മേലായിട്ട് ഇതിൻ്റെ ഈ ഒരു സിമ്പൽ നമുക്ക് കാണാനായിട്ട് പറ്റും, അതാണ് കൂളിംഗ് മോഡ്. വീണ്ടും നമ്മൾ ഈ മോഡ്സ് പ്രസ് ചെയ്യുന്ന സമയത്ത് ഇതിൽ ആദ്യം വരുന്ന മോഡാണ് ഓട്ടോ മോഡ് എന്ന് പറയുന്നത്. നമ്മുടെ റൂമിലെ കൂളിംഗ് ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്തിട്ട് വർക്കിംഗ് ചെയ്യണ ഒരു മോഡാണ് കൂളിംഗ് മോഡ് എന്ന് പറയുന്നത്. വീണ്ടും നമ്മളിത് പ്രസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൽ വരുന്നതാണ് മൺസൂൺ മോഡ്. നമുക്ക് മഴക്കാലത്തൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയൊരു മോഡാണ് ഈ മൺസൂൺ മോഡ് എന്ന് പറയുന്നത്. വീണ്ടും നമ്മളിത് പ്രസ് ചെയ്യുന്ന സമയത്ത് വരുന്ന മോഡാണ് ഇതിൻ്റെ ഫാൻ മോഡ്. ഫാൻ മോഡ് എന്ന് പറയുന്നത് നമ്മുടെ എ സി ഫാൻ മാത്രമായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഫംഗ്ഷനാണ് ഫാൻ മോഡ് എന്ന് പറയുന്നത്. വീണ്ടും നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ വരുന്നതാണ് ഇതിൻ്റെ നോർമൽ കൂളിംഗ് മോഡ് വരാം. അടുത്തായിട്ട് വരുന്ന ഫംഗ്ഷനാണ് ഇതിൻ്റെ ഫാൻ സ്പീഡ് എന്ന് പറയുന്നത്. ഫാൻ സ്പീഡ് നമുക്ക് ലോ, അതുപോലെ തന്നെ നമുക്ക് മിഡ്, പിന്നെ നമുക്ക് വേണമെങ്കിൽ ഹൈ. ഈ ഒരു രീതിയിൽ നമുക്കിത് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. അടുത്തായിട്ട് പറഞ്ഞൊരു മോഡാണ് 5-in-1 4 മോഡ്സ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഈ ഒരു ഫംഗ്ഷൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ എൽ ജിൻ്റെ എ സീനെ നമുക്ക് 1 ടൺ AC നമുക്ക് 0.8, 0.6, 0.4 നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയൊരു മോഡാണ് 5-in-1 4 മോഡ്സ് എന്ന് പറയുന്നത്. ഈ ഒരു മോഡിൽ നമുക്ക് എങ്ങനെ ഉപയോഗിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിത് ആദ്യം പ്രസ് ചെയ്യുന്ന സമയത്ത് ഇതിൽ 80% നമ്മുടെ ഒരു 1 ടൺ AC 0.8 നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. ഈ 0.8 ഉപയോഗിക്കണമെന്ന് പറഞ്ഞാൽ നമ്മുടെ റൂമിലെ ആ ഒരു ഇത് കപ്പാസിറ്റി അനുസരിച്ച് നമുക്ക് വേണമെങ്കിൽ ഇതിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ഈ ഒരു 80% എന്ന് പറയുന്നത്. വീണ്ടും നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് ഒരു 60 മാറ്റാം, അതുപോലെ തന്നെ 40 മാറ്റാം. പിന്നെ നമുക്ക് വരുന്നത് 24 എന്ന് പറയുന്നത് ഓട്ടോ മോഡ്. ഈ ഒരു രീതിയിലാണ് നമുക്ക് ഇതിൽ 5-in-1 4 മോഡുകൾ വരുന്നത്. ഇതെന്ന് പറയുന്നത് നമ്മുടെ റൂമിൻ്റെ ഇപ്പം എത്ര പേരൊക്കെ ഉണ്ടോ അതനുസരിച്ച് നമുക്കിതിൽ അഡ്ജസ്റ്റ് ചെയ്ത് ഇടാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള മോഡ് കൊടുത്തിരിക്കുന്നത്. അപ്പം നമ്മുടെ ഒരു റൂമിൽ ഒരാൾക്ക് ഉള്ളുന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ 40% നമുക്ക് ഉപയോഗിക്കാം. അങ്ങനെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്കിതിൽ കറണ്ടിൻ്റെ കൺസപ്ഷൻ കാര്യങ്ങളിലൊക്കെ ഒരുപാട് മാറ്റം വരും. അതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള 5-in-1 മോഡ്സുകൾ കമ്പനിയിൽ കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ഈ HAC എന്ന് പറഞ്ഞാൽ ഇത് കൊടുത്തിരിക്കുന്നത് ഹൈ കൂളിംഗ് എന്നാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഈ ഹൈ കൂളിംഗ് എന്ന് പറയുന്നത് നമ്മുടെ ഈ 1 ടൺ AC 1.1 മാറ്റാൻ പറ്റുന്നതാണ്. 5-in-1 വിരാട് മോഡിൽ നമുക്ക് വരുന്നത്.
പിന്നെ അടുത്തതായിട്ട് വരുന്നതാണ് ഇതിന്റെ വിങ്സ് എന്ന് പറയുന്നത്. നമുക്ക് രണ്ട് രീതിയിലുള്ള വിങ്സ് ആണ് ഇതിൽ വരുന്നത്. ഒന്ന് ഈ ഒരു മോഡലും അതുപോലെ തന്നെ ഈ ഒരു മോഡലും. ഇതിന്റെ നമുക്ക് ഇത് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് പറഞ്ഞാൽ, ഇതിൽ ആദ്യത്തെ വിങ്സ് എന്ന് പറയുന്നത് ഇതിന്റെ മേലിട്ട് നമുക്ക് ഇതിവിടെ ഇൻഡിക്കേഷൻ കാണാനായിട്ട് പറ്റും. അപ്പൊ നമ്മൾ തന്നെ വീണ്ടും നമ്മൾ മോഡ്സിൽ നമുക്ക് ഓട്ടോ മോഡിലേക്ക് നമ്മൾ കൊടുക്കുകയാണ്. ഓട്ടോ മോഡിൽ കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിൽ ഈ ഫസ്റ്റ് വിങ്സ് വരുന്നുണ്ട്. ഈ ഫസ്റ്റ് വിങ്സ് നമ്മൾ പ്രസ് ചെയ്യുന്ന സമയത്ത് ഇതേ നമുക്ക് ഇതിൽ ഇവിടെ ഈ ഒരു രീതിയിൽ F1 അതുപോലെ തന്നെ F2 F3 നമുക്ക് ആ ഒരു രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇതിന്റെ AC പുറത്തത്തെ ആ ഫ്ലാപ്പ് നമുക്ക് പല രീതിയിൽ നമുക്ക് സ്വിംഗിങ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ആ ഒരു ഡിസ്പ്ലേ ബട്ടൺ നമ്മളിൽ കൊടുത്തിരിക്കുന്നത്. ഇതിൽ രണ്ടാമതാണ് വരുന്നതാണ് ഇതിന്റെ വീണ്ടും വിങ്സ് എന്ന് പറഞ്ഞത്. ഇത് നമ്മളെ AC ഉള്ളിലത്തെ വിങ്സ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഫംഗ്ഷൻ നമ്മൾ കൊടുത്തിരിക്കുന്നത്. അത് നമ്മുടെ അതിന്റെ ഉള്ളിലത്തെ വിങ്സ് നമുക്ക് ഈ ഒരു രീതിയിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ F1 F2 F3 F4 F5 രീതിയിൽ വരെ നമുക്ക് ഇത് വർക്കിംഗ് ആവും. ഇത് LG AC എന്ന് പറയുന്നത് നമുക്ക് ഫോർ വേസിംഗ് വരുന്ന മോഡലാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള രണ്ട് വിങ്സ് ഓപ്ഷനിൽ കൊടുത്തിരിക്കുന്നത്. ഒന്ന് അതിന്റെ ഉള്ളിലത്തെയും ഒന്ന് അതിന്റെ പുറത്തെത്തെയും വിങ്സ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ രണ്ട് ഫംഗ്ഷൻസിൽ കൊടുത്തിരിക്കുന്നത്. അടുത്തായിട്ട് വരുന്ന ഫംഗ്ഷനാണ് ഇതിന്റെ റൂം ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. നമ്മുടെ റൂമിലെ ടെമ്പറേച്ചർ സെൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഫംഗ്ഷൻ കൊടുത്തിരിക്കുന്നത്. ഇത് നമ്മളിത് പ്രസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞ് നമ്മുടെ റൂം ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 31. അപ്പോൾ അതനുസരിച്ച് നമുക്ക് ഇതിൽ കൂളിംഗ് കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു റൂം ടെമ്പറേച്ചർ ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ റൂം ടെമ്പറേച്ചറിന്റെ താഴെയായിട്ട് നമുക്ക് ഡയഗ്നോസിസ് 5 സെക്കൻഡ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഇത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ റൂം ടെമ്പറേച്ചർ ഒരു 5 സെക്കൻഡ് നമ്മൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ AC നമുക്ക് വേണമെങ്കിൽ LG തന്നെ തിങ്ക് യു എന്ന് പറഞ്ഞ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്, അതായിട്ട് നമുക്ക് കണക്ട് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ കണക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ആപ്പിൽ കൂടെ നമ്മുടെ AC എന്തെങ്കിലും കംപ്ലയിൻസ് കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്കറിയാം. നമ്മളപ്പോൾ അങ്ങനെ നമ്മുടെ ആപ്പായിട്ട് നമ്മുടെ ഫോണായിട്ട് നമ്മൾ കണക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിലൊരു സൗണ്ട് വരും AC ഇൻഡോറിൽ നിന്ന്. അപ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് അത് കണക്റ്റഡ് ചെയ്ത് കഴിഞ്ഞ് നമ്മുടെ AC എന്തെങ്കിലും എറർ കോഡ് കാര്യങ്ങളൊക്കെ AC കാണിക്കുന്നുണ്ടെങ്കിൽ LG സർവീസ് ആയിട്ട് നമ്മൾ കംപ്ലൈൻറ്റ് ആയിട്ട് രജിസ്റ്റർ ചെയ്ത് കൊടുക്കുക. അതിൻ്റെ വരുന്ന ഒരു മോഡാണ് സ്ലീപ്പ് മോഡ് എന്ന് പറയുന്നത്. സ്ലീപ്പ് മോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉറങ്ങുന്ന സമയത്ത് ഉപയോഗിക്കുന്ന മോഡാണ് സ്ലീപ്പ് മോഡ്. ഇപ്പോൾ നമ്മുടെ ഇതിൻ്റെ AC ഇത് 23 ആണ് ഇതിൻ്റെ ടെമ്പറേച്ചർ ഇട്ടിരിക്കുന്നത്. ഇത് നമുക്ക് 23 എന്ന് പറഞ്ഞ ടെമ്പറേച്ചർ ഏകദേശം ഒരു 2 hours കഴിയുമ്പോൾ ചിലപ്പോൾ 23 എന്നുള്ളത് ഒരു 25 മാറാം. അങ്ങനെ നമുക്ക് 26 വരെ നമുക്ക് ഇതിൻ്റെ റൂം ടെമ്പറേച്ചർ കുറയും. അപ്പോൾ നമ്മൾ അങ്ങനെ കുറയുന്നതനുസരിച്ച് ഇതിൻ്റെ കറണ്ടിൻ്റെ കൺസപ്ഷൻ കാര്യങ്ങളൊക്കെ മാറ്റം വരും. അതുപോലെ തന്നെ നമ്മൾ സ്ലീപ്പ് മോഡിൽ ഉപയോഗിക്കുന്ന സമയത്ത് ഇതിൻ്റെ സൗണ്ട് കാര്യങ്ങളൊക്കെ വളരെ കുറവായിരിക്കും. ഇതായിട്ട് വരുന്നതാണ് ഇതിൻ്റെ ഫംഗ്ഷൻസ് എന്ന് പറയുന്ന ബട്ടൺ. ഈ ഫംഗ്ഷൻസ് എന്ന് പറയുന്ന ബട്ടൺ നമ്മൾ പ്രസ് ചെയ്യുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ഡിസ്പ്ലേ നമുക്ക് ഇതിൽ കാണാനായിട്ട് പറ്റും. ഈ ഒരു ഡിസ്പ്ലേ എന്ന് പറയുന്നത് നമ്മളെ ഇൻഡോർ യൂണിറ്റിലെ ഈർപ്പം നീക്കം ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഫംഗ്ഷനാണ് ഈ ഒരു ഫംഗ്ഷൻ. ഇതിങ്ങനെ ബ്ലിങ്കിങ് ചെയ്യുന്ന സമയത്ത് നമ്മളിതിൽ സെറ്റ് ചെയ്ത് കൊടുക്കണം. എന്നാൽ മാത്രമാണ് ഈ പറഞ്ഞ ഫംഗ്ഷൻ ഇതിൽ വർക്കിംഗ് ആയിരിക്കുള്ളൂ. അടുത്തായിട്ട് വരുന്ന ഒരു ഫംഗ്ഷനാണ് ടൈമർ എന്ന് പറയുന്നത്. ടൈമർ നമുക്ക് ഓൺ ആക്കാനും ഓഫ് ആക്കാനും പറ്റും. ടൈമർ ഓൺ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ നമ്മുടെ ഒരു AC ഒരു 4 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് AC ഓൺ ആക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ഇതിൽ നമുക്ക് ടൈം കാര്യങ്ങളൊക്കെ നമുക്ക് സെറ്റ് ചെയ്ത് വയ്ക്കാം. അതുപോലെ തന്നെ നമ്മൾ ടൈമർ ഓഫ് നമ്മൾ ഞെക്കിയിട്ട് നമുക്ക് നമ്മുടെ ഉപയോഗിക്കണ ഒരു AC, ഇപ്പോൾ നമ്മൾ റൺ ചെയ്യണ ഒരു AC, നമ്മൾ രാത്രി ഒരു 10 മണിയൊക്കെ നമ്മുടെ AC ഓൺ ആക്കി ഒരു 6 മണിക്കൂർ കഴിഞ്ഞിട്ട് AC ഓഫ് ആക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിലെ ടൈം കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് നമുക്ക് വയ്ക്കാനായിട്ട് വരും. അതിലായിട്ട് നമുക്ക് ഇതിൻ്റെ ടൈം കൂട്ടാനും കുറയ്ക്കാനായിട്ട് ഈ ഒരു ഫംഗ്ഷനാണ്, ഈ രണ്ട് ബട്ടണാണ് വരുന്നത്. ഇത് നമുക്ക് ചെയ്തതിന് ശേഷം ഇതിൽ സെറ്റ് കൊടുത്താൽ മാത്രമാണ് നമുക്ക് ഇതിൽ ടൈം കാര്യങ്ങളൊക്കെ സെറ്റ് ആവുള്ളൂ. അതുപോലെ തന്നെ നമുക്ക് ടൈം ഇത് ഓഫ് ആക്കണമെങ്കിൽ ഇതിൽ ക്യാൻസൽ എന്ന് പറഞ്ഞ ബട്ടൺ ഉണ്ട്. അത് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ടൈം കാര്യങ്ങളൊക്കെ ക്യാൻസൽ ചെയ്യാനും പറ്റും. ഈ ഒരു വീഡിയോയുടെ നിങ്ങൾക്ക് LG AC റിമോട്ടിനെ പറ്റിയുള്ള ഡൗട്ടൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ കോൺടാക്ട് നമ്പർ ഇതിൽ അടിയിലായിട്ട് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തിടുക. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നിങ്ങളുടെ മറ്റ് ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ കാണുന്നവരേക്കും ബൈ.